ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നാട കയറ്റുന്ന ഭാഗമുണ്ടല്ലോ ആ പീസ് എങ്ങനെയാണ് നല്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ മെഷർമെൻ്റ് എടുത്ത് മുകളിലത്തെ പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു നാലായിട്ടാണ് പീസ് എടുത്തിരുന്നത് അങ്ങനെ മടക്കിയിട്ടാണ് കട്ട് ചെയ്തിരുന്നത് ഇപ്പം ഞാൻ ആ നാലായിട്ടുള്ള പീസിനെ നിവർത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ആ രണ്ട് പീസിൻ്റെയും ഒരു വശം ആദ്യം ഒന്ന് ജോയിൻ ചെയ്യുക തൈൽത്തുമ്പിട്ടിട്ട് ജോയിൻ ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ തയ്യൽത്തുമ്പ് ചീത്തവശത്ത് വരുവുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന എല്ലോ ഭാഗമാണ് നല്ലത് അപ്പോൾ ആ രണ്ട് പീസ് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇവിടെ രണ്ട് പീസാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് പീസ് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ എത്ര പീസാണോ നമുക്ക് മുകളിൽ കിട്ടുന്നത് ഓരോ ക്ലോത്ത് അനുസരിച്ചിട്ട് തുണി കഷ്ണങ്ങളുടെ എണ്ണം വ്യത്യാസം ഉണ്ടാവും അങ്ങനെ എടുത്തിട്ട് അതെല്ലാം ചേർത്ത് ചേർത്ത് ഇപ്പോൾ കാണുന്നത് പോലെ ജോയിൻ ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവർ എങ്ങനെയാണ് രണ്ട് പീസ് തമ്മിൽ ചേർത്ത് തയ്ക്കുന്നതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഈ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഉള്ള കൺഫ്യൂഷൻ ഒഴിഞ്ഞു കിട്ടും ഇപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ രീതിയിലാണ് ഇപ്പം രണ്ട് പീസുകൾ തമ്മിൽ ചേർത്ത് ജോയിൻ ചെയ്യുന്നത് ഇനി ടോപ്പിൽ നമ്മൾ നാട വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നമുക്ക് നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ ഒരു കാലിഞ്ച് മടക്കുക ആ മടക്കിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് മടക്കുക മടക്കുന്ന പോലെ മടക്കുക എന്നിട്ട് ആ മടക്കിൻ്റെ അറ്റത്ത് നിന്ന് താഴത്തേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക ഇനി സൈഡിൽ നിന്നും അതായത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിൻ്റെ സൈഡിൽ നിന്നകത്തേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഈ രണ്ട് വശം ഓപ്പൺ ആണ് അവിടെ നിന്ന് സൈഡിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ മടക്കിയിട്ടൊരു ചോക്ക് വെച്ചിട്ടൊരു മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അവിടം വരെ ഒന്ന് വരച്ചു കൊടുക്കുക തയ്യൽത്തുമ്പെല്ലാം അകത്ത് പോയിട്ട് നല്ല നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആർക്ക് ബോട്ടം തയ്ച്ചാലും ഇതേ മെഷർമെൻറ്റിൽ തന്നെ തയ്ച്ചാൽ മതി നമ്മൾ തയ്ച്ചു വരുമ്പം ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വരുമ്പം ഒന്ന് നിർത്തിയിട്ട് തിരിച്ച് തയ്ക്കുക അതിൻ്റെ ആ തയ്ച്ച സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ തയ്ക്കുക ഇനി ശ്രദ്ധിച്ച് കാണുക നമ്മളിപ്പോൾ തയ്ച്ച ഭാഗം ഒന്ന് നിവർത്തിയെടുക്കുക നിവർത്തിയെടുക്കുമ്പം ഇതേപോലെ വരും എന്നിട്ട് ഒന്ന് ആ തുമ്പൊന്ന് നിവർത്തി കൊടുക്കുക നിവർത്തിയിട്ട് അരിവ് അകത്തേക്ക് വരുന്ന രീതിയിൽ മടക്കുക രണ്ട് വശവും അതുപോലെ തന്നെ മടക്കുക ഈ ഭാഗമാണ് നമ്മളുടെ ഫ്രണ്ടിൽ വരുന്നത് അതായത് നാടൻ കയറ്റുന്ന ഭാഗത്ത് വരുന്നത് ഫ്രണ്ടിലെ ഭാഗമാണിത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അരിവിലൂടെ തയ്ക്കുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തുമ്പൊക്കെ അകത്ത് പോയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഈ അരുവിലൂടെ വേണം തയ്ക്കുവാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം ദാ അരുവിലൂടെ ചേർത്ത് തയ്ച്ചിട്ടുണ്ട് ആ മടക്കിൻ്റെ അവിടെ കൂടെ നല്ല നീറ്റായിട്ട് തയ്ക്കുക ഇനി മുകളിലൊരു ഓപ്പൺ വന്നിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് കാലിഞ്ച് മടക്കിയിട്ട് നമ്മൾ നേരത്തെ ഒരു ഇഞ്ച് മടക്കിയിരുന്നില്ലേ അതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ തയ്ക്കുക ഇവിടെയാണ് നമ്മൾ നാടൻ കയറ്റുന്നത് അപ്പം ഈ രീതിയിൽ തയ്ക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നാടയുടെ ഭാഗത്തെ ആ പീസ് തയ്ക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് കാലിൻ്റെ താഴത്തെ പട്ട നന്നായിട്ട് തയ്ക്കുന്നതെന്ന് കണ്ടിരുന്നു അപ്പം ഈ രണ്ട് ഭാഗവും കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബോട്ടം ഫുള്ള് കംപ്ലീറ്റ് ആക്കി തയ്ച്ചെടുക്കാം നാടെ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കാണിക്കുന്നില്ല എല്ലാം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നാടേം കൂടെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇതിൽ എല്ലാം കാണിച്ചു തരാം അപ്പം നാളത്തെ ക്ലാസ്സിൽ എൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രണ്ട്സ്